ഹലോ ഗൈസ്, ഹൗ ആർ യു? അപ്പോൾ എൻ്റെ ഈ ചാനലിൽ പുതിയതായിട്ട് ഇപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. ഈ അടുത്തുള്ള കുറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ലെഫ്റ്റ് അടിച്ച് പോകുന്നതായിരിക്കും നല്ലത്. ഇന്ന് ഞാൻ റിയാക്ട് ചെയ്യാൻ പോണത് എൻ്റെ പഴയ വീഡിയോസാണ്. അപ്പോൾ കുറച്ച് മുമ്പൊക്കെ ഞാൻ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം അടുത്ത് കൂടെ പോലും പോയിട്ടില്ല. ഇപ്പോഴേ നിങ്ങൾ കളറെങ്കിലും കാണുന്നില്ലേ? എന്നാൽ അതുപോലും ഇല്ലായിരുന്നു ആദ്യമൊക്കെ. ും നല്ല ദുരന്തമായിരുന്നു എൻ്റെ ആദ്യകാല വീഡിയോസ്. ഞാൻ കുറേ എണ്ണം നൈസായിട്ട് അങ്ങ് ഡിലീറ്റ് ആക്കി, അല്ലെങ്കിൽ ട്രോളന്മാരെടുത്ത് പണിയെന്ന് ചെയ്യാൻ വേണ്ടി. എന്നാൽ ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് പറഞ്ഞിരുന്നു എൻ്റെ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് റിയാക്ട് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് റിയാക്ട് ചെയ്യാൻ വിചാരിച്ചു. നോക്കട്ടെ. ഹൈ ഫ്രണ്ട്സ്, ഞാൻ അക്ഷയ്. അപ്പോൾ ഓഹോ മൈ ഗോഡ് ഗൈസ്, പണ്ട് ഞാൻ ഭയങ്കര ഫ്രീക്കായിരുന്നു. ഒരു ക്യാപ്പും അതിൻ്റെ മുകളിലൊരു ഹെഡ്സെറ്റും, അതാണ് എൻ്റെ മെയിൻ സ്റ്റൈൽ എന്ന് വേണേൽ പറയാം. ആ ഹെഡ്സെറ്റിലായിരുന്നു എൻ്റെ മൈക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നത്. അനക്ഷയ്, അപ്പം പ്രേതത്തിന് ഒറിജിനലായിട്ട് ക്യാമറയിൽ ക്യാച്ച് ചെയ്ത കുറച്ച് വീഡിയോസാണ് ഞാനിന്ന് റിയാക്ട് ചെയ്യുന്നത്. ഇത് കാണാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. ഈ വീഡിയോ കാണാനുള്ള ധൈര്യം എനിക്കില്ല. നമുക്ക് കണ്ടുപോകാം. അപ്പം ആ കുട്ടി ചെറുതായിട്ട് അനങ്ങുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഇതെങ്ങനെ? ഇതിൻ്റെ ഒറിജിനൽ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയിട്ട് പറ്റുമെങ്കിൽ കണ്ടു നോക്കുക. അനക്ഷയ്, അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുഡ് അലർജി ആയിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അതന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, സൂര്യപ്രകാശം വരെ അലർജി ആയിട്ടുള്ള പെൺകുട്ടിയെക്കുറിച്ച്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയിട്ട് കാണുക. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുഡ് അലർജി ആയിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച്. എങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ഫുഡ് ഇല്ലാതെ ഒരു വ്യക്തിക്കും ഒരിടത്തും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ടൈമിലാണ് ഫുഡ് അലർജി ആയിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് കേൾക്കുന്നത്. ഈ ചലഞ്ച് പോലത്തെ പുതിയൊരു സാധനം ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട്. അതിന്റെ പേരെന്താ വെച്ചാൽ സൂം ചലഞ്ച്. അതായത് നമ്മള് ഒരു വണ്ടി ഓടിക്കുന്ന പോലെ, ഫോർ എക്സാമ്പിൾ ഒരു വണ്ടി ഓടിക്കുന്ന പോലെ കൈ ഇങ്ങനെ പിടിക്കും, എന്നിട്ട് ഒരു മ്യൂസിക് ഇടും. അതില് സൂം എന്ന് പറയുമ്പോ നമ്മള് മുമ്പോട്ട് ഇങ്ങനെ പോണം. അപ്പോൾ ഇന്ന് നമ്മൾ സൂം ചലഞ്ചിനെ കുറിച്ചാണ് നോക്കുന്നത്. കിഗി ചലഞ്ച് തന്നെ കുറേ എണ്ണം നന്നായിട്ട് ചെയ്തു, കുറേ എണ്ണം മഹാതോൽവിയായിരുന്നു. അതേപോലെ തന്നെ സൂം ചലഞ്ചും ഒരുപാട് ദുരന്തങ്ങളുണ്ട്. സംഭവം വെപ്പ് കൂടിയായിരുന്നു, വലിച്ചപ്പോ പറന്നുപോയി. ഏയ്, ഇതൊന്നും കാണാൻ എനിക്ക് പറ്റുന്നില്ല. സൂം ചലഞ്ച് ചെയ്യാൻ രണ്ടാള് വേണം. ഒരാൾന്ന് പറഞ്ഞാല് ഒരാൾ ഈ ഡാൻസ് കളിക്കാനും വേറൊരാള് അയാളെ കാല് പിടിച്ച് വലിക്കാനും ആയിട്ട് രണ്ടാള് വേണം. അപ്പോ രണ്ടാള് ഇല്ലാത്തവരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാല്, എന്തെങ്കിലും ഒരു സാധനം ഇന്റർനെറ്റിൽ ഇറങ്ങി എന്ന് കേട്ടാൽ ഉടൻ തന്നെ ചെന്ന് ചളിയാക്കി വളിപ്പാക്കി ഊളയാക്കി കളയണം. കുറേ ദുരന്തങ്ങളുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, അതിനനുസരിച്ചിട്ട് ഞാൻ ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ്, അന്ന് നിങ്ങളിട്ട കമൻസ് ആയിരുന്നു എനിക്കുണ്ടായ ചെറിയ മാറ്റത്തിന് വരെ കാരണം. ഗാഡ്ജസ് ഓൺ മലയാളം ഹേറ്റേഴ്സ്, ഇന്ന് മുതൽ നിങ്ങൾ ജിയോ എമ്മിൻ്റെ ചാനൽ ഹാക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോണത് ഗാഡ്ജസ് ഓൺ മലയാളത്തിനെയാണ്. മൈ ഗാഡ്, ഇത് പണ്ട് ഞാൻ ഒരു തമാശയ്ക്ക് നമ്മുടെ ഗാഡ്ജസ് ഓൺ മലയാളം യൂട്യൂബ് ചാനലിനെ റോസ്റ്റ് ചെയ്തായിരുന്നു. ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് എൻ്റെ പഴയ കോലം. അപ്പൊ കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്ന എൻ്റെ ലോഗോ ഇതായിരുന്നു. എങ്ങനെയുണ്ട്, പൊളിയല്ലേ?
അന്നത്തെ വീഡിയോ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന നമ്മളെ മാറ്റങ്ങളും ഇതൊക്കെ. ചിലപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നുന്നുണ്ടാവില്ലായിരിക്കും. പിന്നെ അന്നൊക്കെ ഞാൻ ഒരു മയോ ഇല്ലാണ്ടായിരുന്നു റോസ്റ്റിങ്. എല്ലാ യൂട്യൂബേഴ്സിനെയും റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാഡ്ജറ്റ്സ് മലയാള സഞ്ജു ടെക്കി, പിന്നെ കാർത്തിക് സൂര്യ, എല്ലാത്തിനെയും പിടിച്ച് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ മാറ്റങ്ങളിലും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. പണ്ട് തൊട്ടേ ഉള്ള ഇഷ്ടം പോലെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. ആദ്യം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത് ഒരു സെൽഫി സ്റ്റിക്കിൽ ഫോൺ ഫിറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ടൊക്കെ ഇവിടെ ഇങ്ങനെ സ്റ്റാൻഡിൽ ചാരിയൊക്കെ വെച്ചിട്ടായിരുന്നു പരിപാടി. ഇപ്പം തന്നെ ഞാനൊരു ദുരന്ത ലുക്കായിരിക്കും ചിലപ്പോൾ, കുറച്ച് കഴിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്തേണ്ടതുണ്ട് ഗൈസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ ആൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ഓക്കെ, ബൈ.